ഹായ് ഫ്രണ്ട്സ് അജു ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളൊരു സൂപ്പർ മൾട്ടി ബാഗർ പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമലി നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നേ അത് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് ബ്രേക്ക്ഔട്ടിന് ഒരുപാട് മുന്നേ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സ്റ്റോക്ക് അങ്ങനെയല്ല നമുക്ക് മൺഡേ വേണമെങ്കിലും എൻട്രി എടുക്കാൻ കണക്കിന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കി ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിവേ വെൽക്കം ടു ദ വീഡിയോ ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അവർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഈ സ്റ്റോക്ക് ഏത് സെക്ടറിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം ഈ ഒരു പറഞ്ഞ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറി ഒരു സ്റ്റോക്കാണ് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് നമുക്കറിയാം പി എം ആവാസ് യോജന പോലെയുള്ള പല അധികം സ്കീമുകളുള്ള ഒരു സംഭവമാണ് പിന്നെ മാത്രമല്ല ഈ ഒരു സെക്ടറിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നോക്കാൻ നേരത്ത് ടിയർ വണ്ണ് ടിയർ ടു പോലെയുള്ള കുറച്ചധികം സിറ്റീസിലായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രി വ്യാപിച്ച് കിടക്കുന്നത് ടിയർ വൺ ടിയർ ടു ടിയർ ത്രീ ഈ മൂന്ന് ഇൻഡസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സെഗ്മെൻറ്റിനകത്ത് നമ്മൾ നോക്കാൻ നേരത്തും കമ്പനികളുടെ ഒരു എന്താ പറയുക ജി എൻ ബി എ റേറ്റും അതെല്ലാം െങ്കിൽ അവർ കൊടുക്കുന്ന ലോണുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് അധികം വ്യത്യാസമുണ്ട് നമുക്കിതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഒരു ബാഗർ റിട്ടേൺസിന്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എപ്പോഴും അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് അകത്തായിരിക്കും അതായത് ടിയർ ടു ടിയർ ത്രീ സിറ്റികളുടെ അകത്ത് ബിസിനസ് നടത്തുന്ന ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇതേ സെയിം സെക്ടറിൽ നിന്നാണ് നമ്മൾ എസ് ആർ ജി ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ സ്റ്റോക്ക് എങ്ങനെ ട്വൻറി പെർസെൻറ്റേജിന്റെ അപ്രസർട്ടൊക്കെ അടിച്ച് കയറി പോയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നോ നമ്മൾ ി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്റ്റോക്കുകളിലൊക്കെ അന്ന് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്റ്റോക്കുമായിട്ട് വന്നേക്കുന്നത് അത് മാത്രമല്ല ഈ സ്റ്റോക്കിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൂടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോർമലി എസ് എം ഇ സ്റ്റോക്കുകളുടെ അകത്ത് മാത്രം കാണുന്ന ഒരു പാറ്റേൺ ഇപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഈ ഒരു എസ് എം ഇ കാറ്റഗറിക്ക് അകത്ത് അല്ലാത്ത ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാം എനിവേ നമുക്ക് സ്റ്റോക്കിലോട്ട് വരാം സ്റ്റോക്കിൻ്റെ പേര് എന്ന് പറയുന്നത് ഇന്ത്യ ഷെൽട്ടർ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര് വരുന്നത് സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എണ്ണായിരം കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസ് ഇട്ടുള്ള ഒരു കമ്പനിയാണ് കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീനും കറണ്ട് പ്രൈസെന്ന് പറയുന്നത് സെവൻ ഫോർട്ടി സെവൻ റുപ്പീസും അപ്പോൾ അതായത് കമ്പനിയുടെ വാല്യുവേഷൻ നിലവിട്ട് നോക്കാൻ തന്നെ ഫസ്റ്റ് പോകാം വാല്യുവേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് ടൈംസ് ബുക്കിലാണ് കമ്പനി ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് ബുക്കിൽ നോക്കുന്നത് എന്തുകൊണ്ട് പിയിൽ നോക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബിയസ്ലി ഇതൊരു ഫിനാൻസ് കമ്പനിയാണ് ഫിനാൻസ് കമ്പനികളെപ്പം തന്നെ എപ്പോഴും തന്നെ നമ്മൾ എന്താ പറയുക ബുക്ക് വാല്യൂയിലാണ് നോക്കുന്നത് കമ്പനിയുടെ ആർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണ് അത് വളരെ നല്ലൊരു ആർഒ ആണ് ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇനി നമുക്ക് കമ്പനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെ പോകാം കമ്പനിയുടെ പി റേഷ്യോ നോക്കുക തേർട്ടി ടു ആൻഡ് പി ജി നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പോയിൻറ്റ് സിക്സ് ക്സിലാണ് കിട്ടുന്നത് അപ്പോൾ അതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പ്രൈസ് ടു സെയിൽസ് വരാൻ നേരത്ത് കുറച്ചൊരു ഹയർ സൈഡ് നമുക്ക് തോന്നുന്നത് പക്ഷേ നമുക്കിവിടെ പ്രൈസ് ടു സെയിൽസും പി അല്ല നമ്മൾ നോക്കേണ്ടത് പ്രൈസ് ടു ബുക്ക് ആണ് നമ്മൾ നോക്കേണ്ടത് പ്രൈസ് ടു ബുക്ക് നമുക്ക് സ്റ്റിൽ അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് കമ്പനിയുടെ ആർ ഒ ഇ ആർ ഒ സി പോലുള്ള റേഷ്യോസിനെ കാട്ടി ഒരു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർ ഒ എയ്ക്കാണ് അപ്പോൾ ആർഒ ഇ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്തെ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഫോർ പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് നമുക്ക് ആർ ഒ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കമ്പനി നോക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എന്തൊക്കെ റേഷ്യോസ് ആണ് നോക്കേണ്ടത് എല്ലാ കമ്പനിയുടെയും ഒരേ റേഷ്യോസ് അല്ല നോക്കേണ്ടത് ഇപ്പോൾ ഒരു ഫിനാൻസ് കമ്പനി അനലൈസ് ചെയ്യും പോലെ അല്ല നമ്മൾ ബാക്കിയുള്ള കമ്പനികൾ അനലൈസ് ചെയ്യുന്നത് ഒരു ഫിനാൻസ് കമ്പനി അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ അകത്ത് വാല്യുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓബിയസ്ലി ഇവിടെ പ്രൈസ് ടു ബുക്കാണ് നമ്മൾ നോക്കിയത് അതേ കണക്ക് തന്നെ ഇവിടെ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തിൻ്റെ ആണ് നോക്കേണ്ടെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലെൻഡിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഇതിൻ്റെ അകത്ത് ഇ പി എസിൻ്റെ അകത്തുള്ള ഗ്രോത്തോ നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തുള്ള ഗ്രോത്തോ ഒന്നും അല്ല നോക്കുന്നത് നമ്മളിവിടെ നോക്കുന്നത് എന്താണ് നമ്മളിവിടെ നോക്കുന്നവരുടെ ലോൺ ബുക്കിൻ്റെ അകത്തുള്ള ഗ്രോത്താണ് അപ്പോൾ ലോൺ ബുക്കിൻ്റെ അകത്തുള്ള ഗ്രോത്തിലോട്ട് നോക്കുവരാം ലോൺ ബുക്കിൻ്റെ അകത്തുള്ള ഗ്രോത്ത് നമ്മൾ എന്താ പറയുക ബാലൻസ് ഷീറ്റിൽ ിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ലൈബ്രറ്റി സൈഡിൻ്റെ അകത്ത് സോറി അസറ്റ് സൈഡിൻ്റെ അകത്ത് അദർ അസറ്റ്സ് എന്ന് പറയുന്ന സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ അദർ അസറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഗ്രോത്താണ് നമ്മളിവിടെ ബേസിക്കലി നോക്കാൻ പോകുന്നത് ഇപ്പതിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കുക വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് കമ്പനി ഇപ്പോൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ അസറ്റ് സൈഡിലുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ലോൺ ബുക്കിൻ്റെ ആണ് ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ ഓബിയസ്ലി ഫ്യൂച്ചറിലോട്ട് അതിൻ്റെ ഷെയർ പ്രൈസും ഗ്രോ ചെയ്ത് വരുന്നതായിരിക്കും അവരുടെ ആർ ഒ എ പോലുള്ള റേഷ്യോസ് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അത് ആ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഓക്കെ ഇനി കമ്പനിയുടെ ബിസിനസ് സൈഡിലോട്ട് വരാം നമുക്കറിയാം ഇതൊരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഏത് ടൈപ്പിലുള്ള ലോണുകളാണ് കൊടുക്കുന്നതെന്ന് എന്ന് നോക്കുക ഓക്കെ അപ്പനി കൂടുതൽ കൊടുക്കുന്നത് ഹോം ലോൺസും അതേ കണക്കി തന്നെ ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിക്കുന്ന വഴിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ എൻ്റെ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് നിൽക്കുന്നത് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണെന്ന് നമ്മൾ നോക്കുക രാജസ്ഥാൻ മഹാരാഷ്ട്ര അതേ കണക്കി തന്നെ മധ്യപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിലായിരിക്കും ഇവരുടെ ഏറ്റവും കൂടുതൽ എഇഎം നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ നമുക്കറിയാം അണ്ടർസെർഡ് ആയിട്ടുള്ള കാറ്റഗറിക്ക് ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിലോട്ട് വരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ പ്രെസൻറ്റേഷനാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നമ്മൾ നോക്കാൻ നേരത്ത് കമ്പനിയുടെ അണ്ടർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഏകദേശം ആറായിരം കോടിക്ക് മേലിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കമ്പനിയുടെ സ്പ്രെഡ് അതേ കിണക്കി തന്നെ ഗ്രോസ് എൻ ബി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പ്രെഡിലോട്ട് വരാൻ നേരത്ത് സിക്സ് പെർസെൻറ്റേജിൻ്റെ സ്പ്രെഡ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ് സ്പ്രെഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി ഒരു ലെൻഡിങ് നടത്തുന്ന ഒരു കമ്പനിയാണ് കമ്പനി മറ്റുള്ളവർക്ക് പൈസ കടം കൊടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ അവർ ആ ക്യാഷ് വേറെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ കൊണ്ടുവന്നു നിൽക്കുന്നത് ഓക്കെ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് കിട്ടുന്നതായിരിക്കും ഒരാളിപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പൈസ ആയിരിക്കും അവർ വേറെ ഒരാൾക്ക് ലോൺ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അവർ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് അതേ കണക്ക് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അവർ എവിടെയെങ്കിലും ലെൻഡിങ്ങിന് കൊടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ലോൺ ആയിട്ട് അവർ കൊടുക്കാൻ നേരത്ത് അവർ അതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു ട്വൽ പെർസെൻറ്റേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ ലോൺ ആയിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ബേസിക്കലി സ്പ്രെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്പ്രെഡ് എന്ന് പറയുന്നത് സിക്സ് ആണ് ഓക്കെ ഈ സിക്സ് പെർസെൻറ്റേജ് പറയുമ്പോൾ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം നല്ലൊരു സ്പ്രെഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരുപാട് പുഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സെക്ടർ പോസിറ്റീവാണ് ഇൻഡസ്ട്രി പോസിറ്റീവാണ് എല്ലാം ഉണ്ട് ഈ സ്പ്രെഡ് ഇനി ഇൻക്രീസ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഓബ്വസ്ലി അവർക്ക് കിട്ടുന്ന ലോണുകളിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവ് വരുന്നതായിരിക്കും ഇപ്പോൾ അവർക്ക് എത്ര പെർസെൻറ്റേജിലാണോ എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണോ അവർക്ക് ലോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു എൻ ബി എഫ് സി കമ്പനിയാണ് എൻ ബി എഫ് സി കമ്പനി ആയിരിക്കുമ്പോഴത്തേക്കും ഓവിയസ്ലി ലോൺ ബാങ്കുകളെ പോലെ വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർക്ക് ഡെപ്പോസിറ്റുകൾ എടുക്കാൻ പറ്റത്തില്ല മറിച്ച് ഇവർ വേറെ ഏതെങ്കിലുമൊക്കെ ബാങ്കുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് എൻ ബി എസ് സി നിന്നോ ഇനി അതല്ലെങ്കിൽ ബോണ്ടുകളൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ ഇവർ ക്യാഷ് റൈസ് ചെയ്യുന്നത് ആ റൈസ് ചെയ്ത ക്യാഷ് ആയിരിക്കും ഇവർ ഇവരുടെ കസ്റ്റമറിലോട്ട് ലോണായിട്ട് പാസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ കുറേ കൂടെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റും കാരണം ഇവർക്ക് ക്യാപിറ്റൽ കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബോണ്ടുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഇവർ ലോ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവർക്ക് നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കുറച്ചൂടെ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ഇവർക്ക് അവർക്ക് ചെറിയ ഇൻട്രസ്റ്റേറ്റിലും ക്യാഷ് റൈസ് ചെയ്യാൻ അറിയാം അപ്പോൾ ആ രീതിയിൽ ഇവരുടെ സ്പ്രെഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ മാത്രമല്ല ഏറ്റവും ഈ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസിലുള്ള കമ്പനി മ്പനീസിനൊക്കെ നമ്മൾ ഇത്രയധികം ബുള്ളിഷ് ആയിട്ട് സംസാരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻട്രസ്റ്റ് റേറ്റിൽ വരാൻ പോകുന്ന കട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് വരാൻ നേരത്ത് അതും ഇവരുടെ സ്പ്രെഡിനെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായിരിക്കും അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഇൻഡസ്ട്രീനെയും കമ്പനിയും ഒക്കെ തന്നെ വളരെ പോസിറ്റീവിലി ബുള്ളിഷ് ആയിട്ട് നിലനിർത്തുന്ന ഒരു സംഭവങ്ങളാണ് അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഈ കമ്പനിക്ക് ഇത്ര അധികം ഒരു പോസിറ്റിവിറ്റിയോട് കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാക്ക് ചെയ്യുന്ന റീസൺസ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പനിയുടെ ലോൺ ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ലോൺ കൊടുക്കുന്നതും ഫസ്റ്റ് ടൈം മോഡ്ഗേജ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഫസ്റ്റ് ടൈം മോഡ്ഗേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഹോം ലോൺ എടുക്കുന്ന ടൈപ്പ് ആൾക്കാരിലോട്ടാണ് ഇതിൽ നയൻറ്റി പെർസെൻറ്റേജ് ലോൺ ബുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടിയർ ടു ടിയർ ത്രീ സിറ്റീസ്

തേർട്ടി പെർസെൻറ്റേജ് സി എ ജി എൽ ഗ്രോത്ത് നമുക്ക് കമ്പനിയുടെ ലോൺ ബുക്കിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ഗ്രോത്ത് വെച്ചിട്ട് കറണ്ട് വാല്യുവേഷൻസ് നിന്ന് കമ്പനിക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കാഴ്ചവെക്കാൻ പറ്റുന്നതായിരിക്കും എന്നാണ് മാക്സിമം നമ്മുടെ അനലിസ് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് പിന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സുധീൻ ചോക്സി എന്ന് പറഞ്ഞിട്ട് എക്സ് ഗ്രൂപ്പ് ഫിനാൻസിൻ്റെ എം ഡി ആണ് ഈ ഒരു കമ്പനിയുടെ ചെയർമാൻ ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഫിനാൻസ് നമുക്കറിയാം മാർക്കിൻ്റെ അകത്ത് പണ്ടേ ഉള്ള ആൾക്കാർക്കറിയാം നല്ല രീതിയിൽ മാർക്കിൻ്റെ അകത്തുനിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് അതിനുശേഷം തോന്നുന്നു ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് എന്തോ മെർജി ആയാണ് ഉണ്ടായത് അപ്പോൾ അത്ര ആ രീതിയിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക ക്രെഡിബിൾ ആയിട്ടുള്ള അല്ല നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻ്റാണ് ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് ഇവർക്ക് ലൈബിലിറ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പനീസ് തന്നെയാണ് ഇവർക്ക് ലൈബിലിറ്റീസ് കൊടുക്കുന്നത് അതായത് ഇവർ ആരെയൊന്നെയാണ് പൈസ കടവെടുക്കുന്നത് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരു എൻ ബി എസ് സി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈബിലിറ്റീസ് സൈഡും നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കണം അവരുടെ അസറ്റ് സൈഡ് എത്ര എത്രാണ്ട് സ്ട്രോങ് ആണോ അതേ കണക്കി തന്നെ ലൈബിലിറ്റി സൈഡ് കൂടെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഇവർക്ക് എപ്പോഴും ലോ ക്യാപിറ്റൽ എപ്പോൾ എല്ലാ സമയത്തും എല്ലാ മാർക്കറ്റ് സൈക്കിളുകളിലും റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇവർക്ക് ഉള്ള പാർട്ട്ണർഷിപ്പുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം തേർട്ടി ഫൈവിന് മേലെ ലെൻഡർ റിലേഷൻഷിപ്പുകളുണ്ട് അതെല്ലാം തന്നെ നല്ല മാർക്കറ്റകത്ത് ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കമ്പനിയുടെ പോസിറ്റീവ് ഫാക്ടേഴ്സാണ് അതിന് മാത്രമല്ല കമ്പനിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗത്തിൽ ഒരു ഡിജിറ്റൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനിയുടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നോർമലി അവരവരുടെ എന്താ പറയുക കസ്റ്റമേഴ്സിനെ അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിൻ്റെ ലോണിൻ്റെ ഇ എം ഐ കാര്യങ്ങളൊക്കെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ എന്താ പറയുക ഒരു ഫുഡ് വർക്ക് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഒരു പ്രസൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയെ വളരെയധികം പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇനി മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടിലോട്ട് പോകാം എന്തുകൊണ്ടാണ് ഇത്ര അടുത്തും ബുള്ളിഷായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കമ്പനിയിലൊക്കെ കാണാത്തൊരു സംഭവം നമ്മൾ അല്ലെങ്കിൽ എസ് എം ഇ കമ്പനികളിൽ മാത്രം കാണുന്ന ഒരു പാറ്റേൺ ഇതിൽ കണ്ടു എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വരാം ഓക്കെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിലാണ് അതായത് ബാക്കിയുള്ള കമ്പനീസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴേഴ്സ് ഡിക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പനി നല്ല രീതിയിൽ പോസിറ്റീവാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അതൊരു അക്കുമലേഷൻ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺസ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ചൂണ്ടിക്കാണിക്കാറുണ്ട് പക്ഷേ ഒരു കമ്പനിയിൽ പോലും ഈ കണ്ട ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ ഈ കണ്ട ഒരു പെർസെൻറ്റേജിൽ ഇത്ര കണ്ടൊരു ഇൻറ്റൻസിറ്റിയിൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റെഡ്യൂസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാലായിരം അല്ലെങ്കിൽ ആ റേഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു നമ്പർ ഓഫ് ഷെയർ ഹോൾഡിംഗിൽ നിന്ന് എത്ര പെർസെൻറ്റേജിൻ്റെ ഡയറക്ഷൻ ആണ് വന്നേക്കുന്നത് നോക്കുക ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ തന്നെ റിഡക്ഷൻ അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻറ്റേജിൻ്റെ മേളിലുള്ള റിഡക്ഷൻ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നോർമലി ഇതേ കണക്ക് ഫോർട്ടി ഫിഫ്റ്റി പെർസെൻ്റേജിൻ്റെ റിഡക്ഷൻസ് നമ്പർ ഓഫ് ഷെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഒക്കെ സംഭവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതലും എസ് എം ഇ കമ്പനീസിലാണ് സംഭവിക്കുന്നത് എസ് എം ഇ കമ്പനീസിൽ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി തന്നെ നമ്പർ ഓഫ് ഷെയർ ഷെയർ ഹോൾഡേഴ്സ് ഒരു ടു തൗസൻ്റോ ത്രീ തൗസൻഡോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അധികം അത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ ഹൺഡ്രഡോ അല്ലെങ്കിൽ ഒരു തൗസൻഡ് റേഞ്ചിലോട്ടൊക്കെ വരികയായിരിക്കും സംഭവിക്കുന്നത് പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കത്തില്ല കാരണം ആ ഒരു ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ആ ഒരാണ്ട് ഷെയർസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ബിഗ്ഗീസ് ആയിരിക്കും ആ ഒന്നോ രണ്ടോ ബിഗീസ് ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു ഫിഫ്റ്റി ഒക്കെ റണ്ണ് ചെയ്യുകയും ചെയ്യുമ്പം തന്നെ അവർ തിരിച്ച് മാർക്കൻ്റെ അകത്തോട്ട് ഓഫ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കാരണം എസ് എം ഇയിലോട്ട് മാർക്കറ്റിന്റെ എസ് എം ഇ സെഗ്മെന്റിനകത്ത് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ അപ് ട്രെൻഡിൽ പോകുമ്പോൾ തന്നെ അവർ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാറാണ് പതിവ് ഓക്കെ പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഇതേ കണക്ക് ഇത്രാണ്ട് മാർക്കറ്റ് ക്യാപിറ്റൈസേഷൻ ഉള്ള ഒരു കമ്പനിക്കകത്ത് ഒരു പാറ്റേൺ വളരെ റിയർ ആയിട്ട് മാത്രമേ കാണാറുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ക്രീനേസ് ഒക്കെ റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ നോർമലി അങ്ങനെ കാണാറില്ല പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു സ്റ്റോക്ക് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾ മുമ്പിലോട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്നിവ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന റീസൺസ് മാത്രം കൊണ്ട് ഈ സ്റ്റോക്കുകളൊന്നും തന്നെ മൾട്ടിബാഗർ ആവണമെന്നില്ല ഇതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞേക്കുന്ന റീസൺസ് വളരെ ലോങ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യും വേണം ഓക്കെ ഇതേ രീതിയിൽ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞ് തന്നെ നിൽക്കണം ഒരുപാട് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരാൻ പാടില്ല ഇനി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും കമ്പനിക്കകത്ത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഈ പറഞ്ഞേക്കുന്ന പുഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരുപാട് അധികം ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ലോങ് ടൈമിൽ കണ്ടിന്യൂ ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കിതൊരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റർ ആയിട്ട് എമർജ് ചെയ്ത് വരത്തുള്ളൂ പക്ഷെ നിയർ ടൈമിൻ്റെ അകത്ത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് റേഞ്ചിലൊക്കെ നിൽക്കുന്നുള്ളൂ ടെക്നിക്കലി നമ്മൾ നോക്കാൻ നേരത്ത് മനസ്സിലാക്കി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽസിലൂടെ നോക്കാം ടെക്നിക്കലിലോട്ട് വരാൻ വരുന്നിടത്ത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്റ്റോക്ക് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിയർ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടൈറ്റ് റേഞ്ചിൻ്റെ ഫോർമേഷനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോർമേഷൻ്റെ ബ്രേക്ക്ഔട്ടിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഒരു ബൈ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ് ബൈ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും മേളിലോട്ട് പോകും നിയർ ടൈമിലാണെങ്കിൽ പോലും നമുക്കിത് ഒരു അത്യാവശ്യം റിട്ടേൺസ് തരാനുള്ള ഒരു പാറ്റേണിൻ്റെ ഒരു ഫോർമേഷനായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് ലൈൻ ചാർട്ടിലിട്ട് നോക്കാൻ നേരത്ത് ഓൾറെഡി ഇതൊരു ബ്രേക്ക്ഔട്ട് തന്നെന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ഫോർ സെവൻ ഫോർട്ടിക്ക് അബോ അബോ ക്ലോസിംഗ് കിട്ടിയപ്പോൾ തന്നെ ഇതൊരു ബ്രേക്കൗട്ടായിരുന്നു ലാസ്റ്റ് വന്നിരിക്കുന്ന ക്യാൻഡിൽസും എല്ലാം തന്നെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതൊരു കാൻ്ലിസ്റ്റിക് ചാർട്ടിലിട്ട് നോക്കാൻ നേരത്ത് മാത്രമല്ല ഇതിൻ്റെ മേലിലോട്ട് വന്നേക്കുന്ന ഈ ഷാഡോ കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്യാൻ നേരത്ത് നോക്കാൻ നേരത്ത് ഒരു സെവൻ സിക്സ്റ്റിക്ക് മേലോട്ടുള്ള ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു എനിവേ കറണ്ട് ലെവൽസിലാണെങ്കിലും ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാവുന്നതാണ് സിക് സെവൻ സിക്സ്റ്റിക്ക് മേലിലോട്ട് ക്ലോസിംഗ് കിട്ടുകയോ അല്ലെങ്കിൽ സെവൻ സിക്സ്റ്റിക്ക് മേലോട്ട് അത്യാവശ്യം ഓളിയത്തിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പൊസിഷൻസ് ഫുൾ പൊസിഷൻ എടുക്കാവുന്നതുമാണ് ഓക്കെ സ്റ്റോക്ക് വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് നിൽക്കുന്നത് സ്റ്റോക്ക് വെട്ടറി വിട്ട് കളയാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ നേരത്തും പല സ്റ്റോക്കുകൾ നമ്മൾ വിട്ട് കളയരുത് ഈ സ്റ്റോക്കുകൾ നല്ലതാണെന്നൊക്കെ പറയാൻ നേരത്ത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓൾറെഡി പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് വിറ്റ് ഇതുപോലെയുള്ള സ്റ്റോക്കുകളിലോട്ട് വരണമെന്നില്ല നിങ്ങൾ ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെയുള്ള സ്റ്റോക്കുകളിലോട്ട് വന്നാൽ മതിയാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാണുന്നൊരു സിനാരിയെന്ന് വെച്ചാൽ മാർക്കറ്റകത്ത് പല ആൾക്കാരും പുതിയ പുതിയ സ്റ്റോക്കുകൾ കേൾക്കുമ്പോഴത്തേക്കും അവർക്ക് ഓൾറെഡി ഉള്ള പൊസിഷൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റിൽ നിൽക്കുന്ന പൊസിഷൻസ് വിറ്റിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കാം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോ നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് അത് ഓൾറെഡി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആ സ്റ്റോക്കിൻ്റെ അകത്തൊരു ഡിസിഷൻ എടുത്തു ആ ഡിസിഷൻ റൈറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ റൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും നിങ്ങൾ വിൽക്കാൻ പാടില്ല ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എവിടെയാലും നമുക്ക് പൈസ കിട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മേലിലോട്ട് പോകുന്ന സ്റ്റോക്കുകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രോഫിറ്റിലാണ് അങ്ങനെയുള്ള ഒരു സ്റ്റോക്ക് ഒരിക്കലും വിറ്റ് ഇതുപോലെ ഒരു ഫ്രഷ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ വരാൻ പാടില്ല കാരണം അവിടെ നിങ്ങളുടെ റിസ്ക് വാർഡ് റേഷ്യോ ഇപ്പോൾ ഫേവറബിൾ ആണ് നിങ്ങൾ കത്ത് പോസിറ്റീവിലാണ് നിൽക്കുന്നത് ഇവിടെ വരാൻ നേരത്ത് നിങ്ങളൊരു അൺസർട്ടിറ്റുകൊണ്ട് ആണ് വരുന്നത് ചിലപ്പോൾ താഴ്ത്തു വരാൻ നമ്മൾ സ്റ്റോപ്പ് ലെസ് അടിക്കുക ഇതൊരു സെവൻ ട്വൻറ്റി റേഞ്ചിൻ്റെ താഴ്ത്തു വരികയാണെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് കയറുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലെസ് ആണ് സെവൻ ഹൺഡ്രഡിൻ്റെ താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ ലോങ് ആയിട്ട് കയറിയ ആൾക്കാർക്ക് ഇത് സ്റ്റോപ്പ് ലെസ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമ്മളിവിടെ റിസ്ക്കിലോ ആണ് വരുന്നത് അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട ഒരു രീതിയിലുള്ള ആവശ്യമില്ല നിങ്ങൾ ഓൾറെഡി എന്താ പറയുക പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകളിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്ത ട്രേഡുകളിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു എക്സിറ്റ് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കാട്ടി ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണുന്നത് ഇനി അതുമല്ല നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഇതുപോലുള്ളൊരു ഫ്രഷ് പൊസിഷൻ എടുത്താൽ ഇത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് അധികം സ്റ്റോക്കുകൾ ഒരുപാട് അധികം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് കരുതിയിട്ട് എല്ലാ സ്റ്റോക്കിലും പോയിട്ട് എൻട്രി എടുക്കേണ്ടതില്ല നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡുകൾ ആ പ്രോഫിറ്റബിലിറ്റി ഉള്ള സാധനങ്ങളിൽ റിസ്ക് വാർഡ് റേഷ്യോ ഫേവറുകൾ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ റൈഡ് എന്താ പറയുക കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കാം റിസ്ക് വാർഡ് റേഷ്യോ ഫേവറുകൾ അല്ല അതിൻ്റെ അകത്ത് ഇനി മൾട്ടിബാഗർ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പതുക്കെ പതുക്കെ പൊസിഷൻ സൈസ് ചെയ്തിട്ട് വേറെ ഫേവറബിൾ ആയിട്ടുള്ള ട്രേഡുകൾ ഇതുപോലെയുള്ള ട്രേഡുകളിലോട്ട് നമ്മുടെ സ്റ്റോ എന്താ പറയുക നമ്മുടെ ക്യാപിറ്റലിനെ കൊണ്ടുവന്നാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് കവർ ചെയ്യാനുണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ പോയിന്റ് നിങ്ങൾക്ക് വീഡിയോ വഴിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് വഴിട്ട് അറിയിക്കാനും അതേ കണക്കി തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർമ്മിക്കുന്നു എന്തെങ്കിലും ഒക്കെ സ്റ്റോക്കുകളുടെ അകത്തും മാർക്കൻ്റെ അകത്തും നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എനിവേ Thanks for watching. Happy investing. Happy trading. Have a good night. Thank you.